ദയവചെയ്ത് ഈ ഫ്രണ്ടിൽ നിന്നൊന്ന് മാറിക്കൊണ്ടുള്ളത് അറിയിച്ചു. ഗ്രൂപ്പ് മീഡിയാസിന് അവരുടെ ജോലി ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ദയവചെയ്ത് ഈ ഫ്രണ്ട് ഏരിയയിൽ നിന്നും. ഇന്നത്തെ പി വി അൻവറിന്റെ സമ്മേളനം, ഈ സമ്മേളനത്തില് പിണറായി മുതലാളിയും ഗോവിന്ദം മുതലാളിയും പി ശശി മുതലാളിയും ഒക്കെ വിചാരിച്ചത് ഒരു 200 ആള് വരില്ല എന്നാണ് വിചാരിച്ചത്. അത് മാത്രമല്ല, പി വി അൻവർ പറയും ചെയ്തു 200 ആള് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ഈ മുതലാളിമാരൊക്കെ വിചാരിച്ചത് ഒരു 100 വരെയായിരിക്കും. അതിനുശേഷം ഈ ഒരു സമ്മേളനം പരാജയമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പി വി അൻവറുടെ കൊങ്ങക്ക് പിടിക്കാന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കുകയായിരുന്നു. പക്ഷെ എന്താ ചെയ്യാ, നിരാശ എന്ന് പറയട്ടെ. വന്നത് എത്ര ആൾക്കാരറിയോ? 200 2000 20,000 മേലെ വന്നത്. അതും ആ ഗ്രൗണ്ട് ചെറുതാണ്. ആ ചെറുതായത് കാരണം 20,000 ഒതുങ്ങി. 20,000 എന്ന് പറഞ്ഞാല് പിന്നെ അവിടെ പിന്നിൽ അവിടെ ഒക്കെ ആൾക്കാരുണ്ട്, അതൊന്നും പിന്നെ കാണുന്നില്ല, ഇരുട്ടല്ല അവിടെ. എന്തായാലും 20,000 മേലെ ആൾക്കാർ വന്നിട്ടുണ്ട് എന്നാണ് ഇപ്പോ അവിടുത്തെ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. പാലക്കാട്, തൃശ്ശൂര്, കോഴിക്കോട് ഇങ്ങനത്തെ സ്ഥലത്താണ് ആൾക്കാർ വന്നത്. എന്നാലും ഈ ഒരു സമ്മേളനം പി വി അൻവറിന്റെ വൻ വിജയമായിരുന്നു എന്ന് മാത്രമല്ല, ഇത് ചില പാഠങ്ങൾ കൂടി തരികയാണ്. അതായത് ഈ മുതലാളിമാരൊക്കെ ഉണ്ടല്ലോ, പിണറായി മുതലാളി, ഗോവിന്ദ മുതലാളി, ഇതുപോലത്തെ മുതലാളിമാര്, ഇവര് വിചാരിച്ചു വെച്ചിട്ടുള്ളത് ഇവരെന്ത് ചെയ്താലും കാലാകാലം ഈ സഖാക്കൾ അടിമകളായിട്ടിരിക്കും. പോയി തല്ലട എന്ന് പറയുമ്പോ പോയി തല്ലും, പോയി കൊല്ലട എന്ന് പറയുമ്പോ പോയി കൊല്ലും, കൈയും കാലും വെട്ടറ പറയുമ്പോ കൈയും കാലും വെട്ടും എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അങ്ങനെയല്ല, അവിടെ വന്നത് മുഴുവൻ സഖാക്കളായിരുന്നു. ഇതേ സഖാക്കൾ പി വി അൻവറിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. അതാണ് ഇപ്പൊ നിങ്ങൾ കേട്ടത്. അതോടൊപ്പം തന്നെ ആ ജനക്കൂട്ടത്തിൽ ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ജനതയുണ്ട്. അതായത് ഈ പിണു മുതലാളിയുടെ ക്രൂരത കാരണം ഒരുപാട് ആൾക്കാരുടെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോ ഈ കവളപ്പാറയിൽ ഒരു ഉരുൾപൊട്ടലുണ്ടായി, അതിൽ 10 അവർക്ക് കൊടുത്തിട്ടില്ല, പൈസ പിരിച്ചൊക്കെ കീശലിട്ട് മുതലാളിമാരായി. പിന്നെ ഇപ്പോ ഇതായി ചൂരൽമല. ഈ ചൂരൽമലയുടെ പേരും പറഞ്ഞിട്ട് തുടക്ക ദിവസം ആദ്യത്തെ ദിവസം അത് തന്നെ പണപ്പിരിവ് തുടങ്ങിക്കണേ. പണം പിരിച്ചു പിരിച്ചു നോക്കുമ്പോ പിണു മുതലാളിക്ക് പണം കൊടുക്കരുത് എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ പിടിച്ച് ജയിലിടും ചെയ്ത് ശക്തമായിട്ടാണ് പണപ്പിരിവ് നടത്തിയത്. ഏതാണ്ട് 200 അടുത്ത് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആ ചൂരൽമലയിലുള്ള ആൾക്കാർ വലിയ വാചക കഴിച്ചു. അവരിപ്പോഴും ഓരോ വാടക വീട്ടിലും ബന്ധുക്കളുടെ വീട്ടിലും താമസിക്കുകയാണ്. ആ 200 എടുത്തിട്ട് 50 വീതം ഒരു 400 ആൾക്കാർക്ക് കൊടുക്കാം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും അവരവരുടെ വീട് വെച്ചിട്ട് വേറെ സ്ഥലം വാങ്ങിയിട്ട് അവർ പോവും. ഏയ്, 1 കൊടുക്കൂല. ആകെ കൊടുത്തത് 16 ആ 16 എന്തിനാ കൊടുത്തത്? എന്തോ ഈ ശവസംസ്കാരത്തിന് വേണ്ടിയിട്ടത്രേ. അത് തന്നെ കൊടുത്തിട്ടില്ല, കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചു, അതുപോലും കൊടുത്തിട്ടില്ല. അപ്പൊ അങ്ങനത്തെ ആൾക്കാരിൽ വന്നിട്ടുണ്ട്. അവരാണ് ഈ മുദ്രാവാക്യം വിളിക്കുന്നത്, ചൂരൽമലയും പിന്നെ മറ്റേ കവളപ്പാറ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എല്ലാ തുറയിലും കാട്ട് മുഴിപ്പിച്ച് ഓരോരുത്തർ കൊടുക്കുന്ന പിച്ചച്ചട്ടിയിൽ വരെ കൈയിട്ട് നക്കുകയാണ് ഈ മുതലാളിമാര്. അപ്പൊ അതുകൊണ്ടാണ് അതിഭീകരമായ രീതിയിലാണ് ഈ പിണു മുതലാളിക്കെതിരെ ഇപ്പോ സഖാക്കൾ തന്നെ തിരിഞ്ഞിട്ടുള്ളത്. അതിന് തെളിവാണ് ഇതൊക്കെ. എന്തായാലും ഈ അൻവറിന്റെ ഈ ഒരു പ്രസംഗത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുതുതായിട്ടൊന്നും പറഞ്ഞില്ല, ആ ടി വി ചാനലിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആവർത്തിച്ച് പറയുകയാണ് ചെയ്തത്. ഞാൻ വിചാരിച്ചത് എന്തോ പുതിയ കുറെ വെളിപ്പെടുത്തൽ ഉണ്ടാവുന്നതാണ്, പക്ഷെ അങ്ങനൊന്നും ഉണ്ടായൊന്നുമില്ല. പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു മാത്രമുള്ളൂ. എന്തായാലും അത് കേൾക്കാൻ 20,000 കൂടുതൽ ആൾക്കാർ വന്നു. പിന്നെ അതിന്റെ ഇടയിൽ വളരെ രസകരമായ ഒരു സംഭവം ഉണ്ടായി. അതായത് പി വി അൻവർ ഈ പ്രസംഗത്തിന്റെ ഇടയിൽ ഉടനീളം പറഞ്ഞത് ഈ MR അജിത് കുമാറിനെ കുറിച്ചാണ്. അയാളുടെ യൂണിഫോം ഊരി വാങ്ങി അയാളുടെ എല്ലാ പദവികളും നിഷ്കാസനം ചെയ്ത് അയാളെ അടിച്ച് പുറത്താക്കണം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറയുന്നതിന് മുമ്പ് തന്നെ ഇന്നലെ രാവിലെ തന്നെ ഈ പറയുന്ന MR അജിത് കുമാർ എന്തോ കുറെ പൂജയായിട്ട് നടക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള പോസ്റ്റാണ് നിങ്ങൾ ഈ കാണുന്നത്. എന്താ പറയുന്നത്? ശത്രു സംഹാര പൂജ നടത്തി ADGP അജിത് കുമാർ ഇന്ന് രാവിലെ കണ്ണൂർ മാടായിക്കാവിൽ എത്തിയാണ് വഴിപാട് കഴിച്ചത്. എന്താണ് ശത്രു സംഹാര പൂജ? എനിക്കറിയില്ല എന്താന്നുള്ളത്. കേട്ടിട്ട് എനിക്ക് തോന്നുന്നത് ശത്രുവിനെ സംഹരിക്കാന്നാണ് തോന്നുന്നുണ്ട്. എന്തായാലും ആരാണ് ശത്രു? പി വി അൻവർ. ആ പി വി അൻവറിനെ സംഹരിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ പൂജയാണ്. പക്ഷെ എന്തായി, പി വി അൻവർ പ്രസംഗിക്കാൻ വന്നപ്പോ 20,000 കൂടുതൽ ആൾക്കാർ അവിടെ തടിച്ചുകൂടി ഈ അജിത് കുമാറിനെതിരെ വരെ മുദ്രാവാക്യം വിളിച്ചു കളഞ്ഞു. അപ്പോ നല്ല സംഹാരം തന്നെയാണ് നടക്കുന്നത് എന്ന് അതിൽ തന്നെ മനസ്സിലാക്കാം. അപ്പൊ ഇവിടെ രാമചന്ദ്രൻ ചെനിച്ചേരി പറഞ്ഞ ഒരാള് ട്രോളാണെന്ന് തോന്നുന്നു. മുമ്പ് പറയാണ് പ്രധാന ശത്രു മാപ്പിളയാണ്, അത് ഈ അജിത് കുമാറിന്റെ കാര്യം പറയാണ്. പൂജ ഫലിക്കില്ല, ഹിന്ദു ദൈവങ്ങൾക്ക് മാപ്പിളമാരെ തൊടാൻ പോലും പറ്റില്ല. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ നോ ദാൽ വിൽ കുക്ക് ഹിയർ, അതായത് ആ പരിപ്പ് ഇവിടെ വേവില്ല എന്ന് പറയില്ലേ. അങ്ങനെ അതായത് ഈ പൂജ ഒന്നും തന്നെ മുസ്ലിങ്ങൾക്കെതിരെ ഫലിക്കില്ല എന്ന് അവർ പറയാണ്. ട്രോളാണെന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ ജനങ്ങളിലെ ഭൂരിഭാഗം ആൾക്കാരും, അതായത് പിണു മുതലാളിയുടെ അടിമകളല്ലാത്ത എല്ലാവരും തന്നെ ഇവരിനെ പുച്ഛിച്ച് തള്ളുകയാണ്. ഈ RSS പ്രവർത്തകനായിട്ടുള്ള MR അജിത് കുമാർ മുതലുള്ള എല്ലാവരെയും പുച്ഛിച്ച് തള്ളുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ പി വി അൻവറുടെ പ്രസംഗത്തിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞത് MR അജിത് കുമാറിനെ
പിണു മുതലാളി അതിഭയങ്കരമായിട്ട് സംരക്ഷിക്കുകയാണ്, ഗോവിന്ദൻ മുതലാളി സംരക്ഷിക്കുകയാണ് എന്നൊക്കെ തന്നെ പറഞ്ഞത്. അത് സത്യമാണ്. ഇതുവരെ ആ ആളിനെ അയാളുടെ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടില്ല, സ്ഥാനത്ത് നിന്ന് എടുത്ത് വലിച്ചെറിഞ്ഞിട്ടില്ല. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാനം മാറ്റിയിട്ട് കാര്യമില്ലല്ലോ. അയാളിനെ സസ്പെൻഡ് ചെയ്യണം അല്ലെങ്കിൽ ഡിസ്മിസ് ചെയ്യണം, അത് ചെയ്തിട്ടില്ല. അപ്പൊ അത് പറഞ്ഞ ശരി തന്നെയാണ്. പക്ഷെ ഇപ്പൊ ചെറിയൊരു ശുഭവാർത്ത എന്താന്ന് വെച്ചാല്, അജിത് കുമാറിനെ മാറ്റിയേ തീരൂ, നിലപാട് കടുപ്പിച്ച് സി പി ഐ എന്ന് പറഞ്ഞിട്ടുള്ള വാർത്ത വന്നിരിക്കുകയാണ്. ആർ എസ് എസ് ബന്ധമുള്ള ഉദ്യോഗസ്ഥൻ ഒരു കാരണവശാലും എൽ ഡി എഫ് സർക്കാരിൽ എ ഡി ജി പി ആകാൻ പാടില്ലെന്ന് ബിനോയ് വിശ്വം. ബിനോയ് വിശ്വം ഇത്രയും കടുത്ത രീതിയിലാണ് പറയുന്നത് ഈ ഒരു എം ആർ അജിത് കുമാറിനെതിരെ. ചിലപ്പോ അതായിരിക്കും ഈ ശത്രു സംഹാര പൂജ എന്നൊക്കെ പറഞ്ഞ് ഓടുന്നത്. എന്നാലും ഈ ബിനോയ് വിശ്വം ഒക്കെ പറഞ്ഞ സ്ഥിതിക്ക് അയാളുടെ കസാര തീർക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നൊക്കെ ഉണ്ട്. അല്ലാതെ പി ബി അൻവർ പറഞ്ഞത് ഒരു മുസ്ലിം തീവ്രവാദിയാണല്ലോ, മൂപ്പർ പറഞ്ഞത് ആരും കേൾക്കൂലല്ലോ. എന്നാലും ഇങ്ങനെ നല്ലൊരു വാർത്ത വരുന്നുണ്ട്. പിന്നെ ഇതേ എ ഡി ജി പി അജിത് കുമാറിന്റെ സംഘീവൽക്കരണം, അയാള് ഈ ആർ എസ് എസ് നേതാക്കന്മാരെ പോയി കാണുന്നുണ്ട്. ഇന്നേ വരെ നമ്മള് ഈ ഒരു അജിത് കുമാർ മുസ്ലിം ലീഗ് നേതാക്കന്മാരെ കാണാൻ പോയി എന്ന് നമ്മൾ കേട്ടിട്ടില്ല. എസ് ഡി പി ഐ നേതാക്കന്മാരെ കാണാൻ പോയി ഇന്ന് വരെ കേട്ടിട്ടില്ല. അങ്ങനത്തെ സ്ഥലത്താണ് നേരെ പോയിട്ട് ഈ ഭരണത്തിൽ പോലും അല്ലാത്ത, ഒരു സ്ഥാനവും ഇല്ലാത്ത ആർ എസ് എസ് നേതാക്കളെ പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് കാണാണ്, അതും രഹസ്യമായിട്ട്. അതാണ് പി വി അൻവർ ചോദിക്കുന്നത്, ഇത് തുറന്നു പോയിക്കൂടെ, എല്ലാവരോടും പറഞ്ഞിട്ട് പോയിക്കൂടെ, സർക്കാരിനോട് പറഞ്ഞിട്ട് പോയിക്കൂടെ. അതല്ല, രാത്രി രഹസ്യമായിട്ടേ പോകുള്ളൂ. അപ്പൊ അതിൽ തന്നെ മനസ്സിലാക്കാൻ എന്തോ പന്തികളുണ്ടെന്ന്. അപ്പൊ ഇവിടെ ഈ ഒരു ന്യൂസ് പറയുന്നത് ഈ ആർ എസ് എസിനെ കാണൽ എന്ന് പറഞ്ഞ ഈ ഒരു പ്രക്രിയ ഉണ്ടല്ലോ, ഇത് പോലീസ് ഉദ്യോഗസ്ഥന്മാരല്ല, ഇത് ചീഫ് സെക്രട്ടറി വരെ ആർ എസ് എസ് നേതാക്കളെ കണ്ടിട്ടുണ്ട് എന്നാണ് ഈ വാർത്ത പറയുന്നത്. എന്ന് വെച്ചാൽ പി വി അൻവർ പറഞ്ഞതിലേക്കാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. അതായത് ഈ മുതലാളിമാരൊക്കെ, പിണു മുതലാളി, ഗോവിന്ദ മുതലാളി പോലത്തെ മുതലാളിമാരുണ്ടല്ലോ, അവരെല്ലാവരും തന്നെ ഒന്നാം നമ്പർ കാവി കളസങ്ങളാണ് എന്ന് തെളിയുകയാണ്. ഇതൊക്കെ പിന്നെ ഈ ന്യൂസിൽ പറയുന്നത് സംസ്ഥാനത്ത് ആദ്യമായല്ല എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ച. എന്ന് വെച്ചാൽ രഹസ്യമായിട്ട് ഇവർ സ്ഥിരമായിട്ട് നിരന്തരം പോയി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. എന്താണ് ഈ രഹസ്യം? അത് കേരള ജനങ്ങൾക്ക് ഇപ്പോഴാണ് എല്ലാതും ഓരോന്നോരോന്നായിട്ട് മനസ്സിലായത്. പിന്നെ ആർ എസ് എസ് നേതാക്കൾ തന്നെ സംബന്ധിക്കുകയാണ് കൂടിക്കാഴ്ചകൾ, അതായത് ഈ പിണു മുതലാളിയുടെ ടീമുണ്ടല്ലോ അടിമകൾ, അവരുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ പതിവാണ് എന്നാണ് ആർ എസ് എസ് നേതാക്കൾ തന്നെ പറയുന്നത് എന്നാണ് ഈ വാർത്ത. പിന്നെ ഈ കൂടിക്കാഴ്ചകളൊക്കെ എന്തിനാണെന്നല്ലേ, അത് 2017 മുതൽ തന്നെ ജനങ്ങൾക്ക് സംശയം ഉള്ളൊരു കാര്യമാണ്. കാരണം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ആദ്യം വന്ന ഒരു വാർത്തയായിരുന്നു ലെറ്റർ ബോംബ്, കത്തിന്റെ ഉള്ളിൽ ബോംബ് വെച്ച് പൊട്ടിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേസാണ് ആദ്യം വന്നത്. ആ കേസിൽ ആദ്യം തന്നെ ഒരു നിരപരാധി ആയ എന്തൊരു ഹുസൈൻ എന്ന് പേരുള്ള ഒരു കോളേജ് വിദ്യാർത്ഥിനെയാണ് അറസ്റ്റ് ചെയ്തത്. അങ്ങനെ അറസ്റ്റ് ചെയ്തതോട് കൂടിയിട്ട് അന്ന് തന്നെ 2017 തന്നെ, അന്ന് ഞാൻ ഈ യൂട്യൂബൊക്കെ തുടങ്ങിയ സമയമാണ്, ആ സമയത്ത് തന്നെ ഈ ഒരു അപസർപ്പക കഥ ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ തുടങ്ങി. ഇസ്ലാമിക ഭീകരവാദം ലഘുലേഖ വിതരണം ചെയ്തു, അഫ്ഗാനിസ്ഥാനിൽ കൂടെ പാകിസ്ഥാനിൽ വന്നിട്ട് കുറെ സമ്മേളനത്തിൽ പങ്കെടുത്തു, താലിബാനുമായിട്ട് ബന്ധപ്പെട്ടു, ഇസീസ് തീവ്രവാദികളുമായിട്ട് തമാശ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ അപസർപ്പക കഥ ഉണ്ടല്ലോ, അത് അന്നേ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടാക്കി ആ ഒരു കോളേജ് വിദ്യാർത്ഥിക്കെതിരെ ഉണ്ടാക്കി. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ പോലീസുകാരുടെ അന്വേഷണം അങ്ങനെ മുന്നോട്ട് പോയപ്പോ അതൊരു ഹിന്ദു നാമധാരിയായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു കണ്ടെത്തി. ഉടനെ തന്നെ ആ കണ്ടെത്തി എന്നുള്ള വാർത്ത വരുന്നു, അതിന്റെ തൊട്ട് താഴെ അയാൾ ഒരു മാനസിക രോഗിയാണ് എന്ന് പറയുന്ന ഒരു വാർത്തയും വരുന്നു. അന്ന് തുടങ്ങിയതാണ് ഈ മാനസിക രോഗി സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ തുടങ്ങല്. അന്നേ മലയാളികൾക്ക് സംശയമുണ്ട്, എന്തോ പന്തികൾ ഉണ്ട് എന്നുള്ള കാര്യം. അതിനുശേഷം വന്ന എല്ലാ കേസും നിങ്ങൾക്ക് പരിശോധിച്ചാൽ ഈ ഒരു പാറ്റേൺ കണ്ടെത്താൻ സാധിക്കും. അതായത് മുസ്ലിം പേരാണെങ്കിൽ തീവ്രവാദി, ഹിന്ദു പേരാണെങ്കിൽ മാനസിക രോഗി, അങ്ങനെ എല്ലാ കേസും. ഇപ്പോഴല്ല, ഈ പി ബെൻവർ വായ തുറന്നതിന് ശേഷമാണ് മനസ്സിലാവുന്നത് ഇതിന്റെ പിന്നിൽ ഫുള്ള് ഇത്രയും ഭീകരനായ ഒരു ഭീകരവാദി ആയിട്ടുള്ള എം ആർ അജിത് കുമാറാണ് കളിച്ചത് എന്നുള്ള കാര്യം. ഇപ്പൊ ഈ അടുത്ത കേസുകൾ തന്നെ നിങ്ങൾ എടുത്തു നോക്കുക, ഈ കുട്ടിനെ തട്ടിക്കൊണ്ടുപോയി, ഒരു ക്രിസ്ത്യാനി കുട്ടിനെ തട്ടിക്കൊണ്ടുപോയി, എന്താ പറഞ്ഞത്? ഇതേ എം ആർ അജിത് കുമാർ പറഞ്ഞത് ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ തട്ടിക്കൊണ്ടുപോയ, ആ സ്ത്രീ നന്നായിട്ട് ഇംഗ്ലീഷ് പറയും, യൂട്യൂബിൽ 500,000 വരിക്കാരുണ്ട്, 500,000 വരുമാനമുണ്ട് എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിച്ചു. പൊക്കി പറയാ, കാരണം എന്താണ്, അവിടെ ഈ മുസ്ലിം എലമെന്റ് കിട്ടാത്തത് കൊണ്ട്. അതേസമയം ഇയാൾ തന്നെ രചിച്ചൊരു നാടകമാണ് ഈ ഡൽഹിയിൽ നിന്ന് ഒരാൾ വന്നിട്ട് ബോംബെ ചെയ്യേണ്ട തീ വെച്ചു ട്രെയിൻ എന്നുള്ളത്, അത് ഇയാൾ തന്നെ നടത്തിയതാ തോന്നുന്നുണ്ട്. അല്ലാതെ ഇത് അസംഭവ്യമാണ്. കാരണം ജനങ്ങൾക്ക് ഇപ്പോഴും സംശയമാണ്, എങ്ങനെയാണ് ഡൽഹിയിൽ നിന്ന് കെട്ടിയെടുത്തിട്ട് ഒരാൾ വന്നിട്ട് കേരള പോലും കാണാത്ത ഒരാൾ വന്നിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്ന സംശയപ്പോഴുണ്ട്. അപ്പൊ ആ ഒരു കേസ് വന്നപ്പോഴോ നേരെ പറഞ്ഞത് എന്താണ്, സാക്കിർ നായിക്കിന്റെ വീഡിയോ കണ്ടിട്ടാണ്, ഷാഹീൻ ബാഗിൽ നിന്നാണ്, ഇസീസ് ഭീകരവാദമാണെന്നൊക്കെ പറഞ്ഞ് തള്ളി മറിച്ചത് ഇതേ തന്നെ. കണ്ട പേര് മാറുമ്പോ ഇയാളുടെ വാക്ക് മാറുന്നത് കണ്ടില്ലേ? എന്നിട്ടും അതേ സ്ഥലത്ത് വീണ്ടും ഒരു തീവണ്ടി തീവെപ്പ് നടന്നു. അപ്പോ ഇതേ ആള്, ഇതേ എം ആർ അജിത് കുമാർ വന്നിട്ട് എന്താ പറഞ്ഞറിയോ, മാനസിക രോഗി, ഇങ്ങനെ ഒരു ഉളുപ്പില്ലാതെ
കേരളത്തിലുള്ള എല്ലാ സംഭവങ്ങളെയും മതപരമായി തിരിച്ചുകൊണ്ട് മാനസിക രോഗിയും തീവ്രവാദിയും ആക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എല്ലാവർക്കും കാര്യം പിടികിട്ടി. ഈ എൻക്വയറി നടക്കുന്ന സമയത്ത് ആർ എസ് എസുകാരെ കണ്ട ഉദ്യോഗസ്ഥൻ ഈ സുപ്രധാന ചുമതലയിൽ വേണ്ട എന്ന് തീരുമാനിക്കുന്നത് പൊളിറ്റിക്കൽ ഡിസിഷനാണ്. അതിനൊരു തടസ്സവും ഇവിടെ ഇല്ല. അതിനെന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടെന്ന് റെജി ലൂക്കോ സ്ഥാപിച്ചാൽ ഞാൻ ഈ പരിപാടി നിർത്താം. അദ്ദേഹത്തെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി അപ്രധാന ചുമതലയിലേക്ക് മാറ്റി നിയമിച്ചുകൊണ്ട് ഈ അൻവറിന്റെ അടക്കമുള്ള ഈ അൻവറിന്റെയും നിങ്ങൾ അൻവറിന്റെ കൂടെ ഉണ്ടെന്ന് ആക്ഷേപിക്കുന്ന ഈ തീവ്രവാദികളുണ്ടല്ലോ, അവരുടെയും വായടപ്പിക്കണം. അത് കഴിയാതെ ആർ എസ് എസ് ബന്ധുവിനെ ചേർത്തണച്ചു പിടിച്ചിട്ട് അൻവറിനെ തീവ്രവാദി എന്ന് വിളിക്കുക, ഹിന്ദുത്വ രാഷ്ട്രീയ വർഗീയവാദികളുടെ പദ്ധതിക്ക് പണിയെടുക്കുന്ന ആളെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയിൽ നിലനിർത്തിയിട്ട് അൻവറിനെ തീവ്രവാദി എന്ന് വിളിച്ചാൽ അതിൽ പരമൊരു വൈരുദ്ധ്യവും പരിഹാസ്യതയും വേറെ എന്താണ്? അതായത് എന്നെ ഒരുപാട് ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ വിളിക്കും, പോലീസിലുള്ളതും പിന്നെ ഈ മറ്റേ വക്കീൽമാരും അതുവരൊക്കെ ഇങ്ങനെ കുറെ വിളിക്കും. അപ്പൊ അവരൊക്കെ പറയുന്നൊരു സംഗതി ഉണ്ട്, ഞങ്ങൾ പറയുന്ന ഒരു കാര്യം നിങ്ങളുടെ ചാനലിൽ കൂടെ വിടരുത്. കാരണം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇത്രയൊക്കെ കാര്യം അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എന്റെ ചാനലിൽ ലൈവ് ആയിട്ടാണ് പറഞ്ഞാൽ പോരെ, ഞാൻ അതിനുള്ള സൗകര്യം ഒരുക്കി തരാന്ന് പറയുമ്പോൾ ഏയ് അത് പറ്റൂല. കാരണം ഞങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ ഒരു ലൈൻ അല്ലാതെ വേറെ ഒന്നിനെ കുറിച്ച് സംസാരിക്കാൻ പാടില്ല, അങ്ങനെ സംസാരിച്ചാൽ ഞങ്ങളെ ജോലി വരെ നഷ്ടപ്പെടും എന്ന് അവർ പറയും. അങ്ങനത്തെ സ്ഥലത്താണ് സർക്കാർ ഉദ്യോഗത്തിലിരിക്കുന്ന ഒരു പോലീസ്, ആ പോലീസിന് എന്ത് അവകാശമാണുള്ളത് ഏതോ ഒരു തീവ്രവാദി പാർട്ടിയുടെ നേതാക്കന്മാർ പോയിട്ട് കാണാന്? എന്നിട്ട് അത് നിരന്തരം കാണുന്നു എം ആർ അജിത് കുമാർ. ഒരു പ്രശ്നമില്ല, അയാൾക്കൊന്നും ബാധകമല്ല, പക്ഷെ ഇവിടെ വിളിക്കുന്നവർക്കൊക്കെ ബാധകമാണേനും. അപ്പൊ ആ ഇരട്ടത്താപ്പണി പറയുന്നത് ഇത്രയും വലിയൊരു ഭീകരനെ സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് പി വി അൻവറിനെയാണ് തീവ്രവാദി എന്ന് വിളിക്കുന്നത്. പി വി അൻവർ എന്താണ് ചെയ്തിട്ടുള്ളത്? അപ്പൊ പേര് നോക്കിയിട്ട് അങ്ങോട്ട് വിളിക്കലേ തീവ്രവാദി. അപ്പൊ അതിനെ കുറിച്ചാണ് ഈ പറഞ്ഞത്. ലോകത്തിൽ ഇസ്ലാമിക ഭീകര പ്രസ്ഥാനം ശക്തിപ്പെട്ടത് ഏതാണ്ട് 2079 കാലഘട്ടത്തിലാണ്. നിങ്ങൾക്ക് ഈ മുതലാളിമാരുടെ എല്ലാവരുടെ ഒരു പാറ്റേൺ ശ്രദ്ധിച്ചാൽ അറിയാം, സംഘികളെക്കാൾ വലിയ മുസ്ലിം വിരോധികളാണ് ഈ ഭീകരന്മാർ എന്നുള്ള കാര്യം. വായ തുറന്ന മുസ്ലിം വിരോധം അല്ലാതെ ഒന്നും പറയില്ല. എന്തോ 2079 ഇസ്ലാമിക ഭീകരവാദം തുടങ്ങി എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു തന്നതാണ്, ഇതേപോലെ തന്നെയാണ് എല്ലാവരും. ഇപ്പൊ ഈ ഒരു പാതിരി ഉണ്ടായിരുന്നല്ലോ, എപ്പോ നോക്കിയാലും ഈ പാലാ പാതിരി, പാലയിലത്തെ പാലാ ബിഷപ്പ്, അയാളെപ്പോ നോക്കിയാലും ആഴ്ചയിലാഴ്ചയിൽ ഓരോരോ ജിഹാദ് ഇറക്കും, നാർക്കോട്ടിക് ജിഹാദ് എന്നൊക്കെ പറഞ്ഞിട്ട്. അയാളുടെ അടുത്തേക്ക് ഓടിയിരിക്കുകയാണ് ഒരു ഇടതുപക്ഷ മുതലാളി. നേരെ പോയിട്ട് അയാളിനിട്ട് ചർച്ച ചെയ്തതിന് ശേഷം പുറത്തിറങ്ങിയിട്ട് പറയാണ് ഇത്രയും നല്ലൊരു മനുഷ്യൻ ലോകത്ത് വരില്ല എന്നുവെച്ചാൽ മുസ്ലിം വിരോധം മുസ്ലിങ്ങളെ ആക്രമിക്കുന്നവരിനൊക്കെ ഞങ്ങൾ തലയിൽ പൊക്കി ഇരുത്തും എന്ന രീതിയിലാണ് ഇവരുടെ എല്ലാവരുടെയും പെരുമാറ്റം. ഈ പറയുന്ന പിണുമുതലാളിയും അങ്ങനെ തന്നെയാണ്. ആരാണോ ഏറ്റവും കൂടുതൽ മുസ്ലിം വിരോധികൾ അവർക്കൊക്കെ ഉന്നത സ്ഥാനങ്ങൾ. ഈ എം ആർ അജിത് കുമാർ ഒരു ഉദാഹരണം, പിന്നെ വേറൊരു രമൺ ശ്രീവാസ്തവ പറഞ്ഞിട്ടൊരാളുണ്ടായിരുന്നു മുസ്ലിങ്ങളെ മുഴുവൻ കൊന്നുകൊടുക്കണം പറഞ്ഞ, അയാൾക്കും കൊടുത്ത് വലിയൊരു ഉന്നത സ്ഥാനം. അങ്ങനെ എല്ലാവർക്കും മുസ്ലിം വിരോധിയാവണം എങ്കിൽ നിങ്ങൾക്ക് പിണു സർക്കാരിൽ, പിണു മുതലാളിയുടെ സർക്കാരിൽ വലിയ സ്ഥാനം കിട്ടുമെന്നുള്ളൊരു അലിഖിത നിയമം വരുത്തി വച്ചിരിക്കുകയാണ്. അതാണ് ഈ കാണുന്നതൊക്കെ. പിന്നെ അതാ നിരവധി കൊലപാതക കേസിൽ ഉൾപ്പെട്ട പി ജയരാജൻ മുതലാളി മുപ്പരെന്താ പറയുന്നത്, അൻവറിന്റെ ശ്രമം വലതുപക്ഷത്തിന്റെ കയ്യടി നേടാൻ. അൻവറിനിപ്പോ കയ്യടി നേടണമെന്നുണ്ടെങ്കിൽ വേറെ എന്തൊക്കെ ചെയ്യാം? ഇങ്ങനെ വന്നിട്ട് ഈ ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചിട്ട് തീവ്രവാദി വിളി കേൾക്കണോ? എന്നിട്ട് പറയാണ് വെല്ലുവിളികളെ പലതവണ അതിജീവിച്ച പാർട്ടിയാണ് സി പി ഐ എം. അതിന് പാർട്ടിനെ അല്ലല്ലോ പറഞ്ഞത്, പി വി അൻവർ പാർട്ടിനെ അല്ല പറഞ്ഞത്, പാർട്ടിയിലുള്ള ഈ മുതലാളിമാരെ കുറിച്ചാണ് പറഞ്ഞത്, വേറൊന്നും തന്നെ അല്ല. ഇപ്പൊ ഈ പി ജയരാജൻ എന്ന് പറയുന്ന മുതലാളിയെ ഉൾപ്പെടെയാണ് ഈ പറയുന്നത്. പിന്നെ എന്താ പിണു മുതലാളി പറയാണ്, നേരത്തെ സംശയിച്ചതുപോലെ കാര്യങ്ങളിലെത്തി, എൽ ഡി എഫിന്റെ ശത്രുക്കൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ അൻവർ പറഞ്ഞു. അങ്ങനെ അൻവർ പറഞ്ഞത് കാരണം ഇപ്പോ ജനങ്ങൾക്ക് കൂടുതൽ ബോധം വന്നു, ഇല്ലാന്നുണ്ടെങ്കിൽ അതൊക്കെ പ്രതിപക്ഷത്തിന്റെ പിരാന്ത് എന്ന് പറഞ്ഞിട്ടൊക്കെ തള്ളിക്കളഞ്ഞിട്ടുണ്ടാവും. പ്രതിപക്ഷത്തിരിക്കുന്ന ആൾക്കാർ പറഞ്ഞ ശരിയാണ്, അതുകൊണ്ടാണ് പി വി അൻവർ എന്തൊക്കെ പറയേണ്ടി വന്നത്. അപ്പോ ഇതാണ് അവസ്ഥ എന്ന് വെച്ചാൽ ഇവർക്കെതിരെ ഒന്നും പറയാൻ പാടില്ല, പറഞ്ഞ ഉടനെ തന്നെ വലതുപക്ഷമായി തീവ്രവാദിയായി. ഇനി ഇതടുത്തത് ഗോവിന്ദൻ മുതലാളി എന്താ പറഞ്ഞത്, പാർട്ടിയിലും സർക്കാരിലും വിശ്വാസം അർപ്പിക്കാൻ അൻവർ തയ്യാറില്ല. പാർട്ടിയിൽ വിശ്വാസം അർപ്പിച്ചത് കാരണമാണ് പി വി അൻവർ ഇപ്പൊ ഇതൊക്കെ ചെയ്യുന്നത്, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോലെ ഒരു മുതലാളിയായിട്ട് മുമ്പിലും കറങ്ങി നടക്കാം. എത്രയോ പോലീസുകാർ ഞങ്ങൾ അടിമയായി ഇരുന്നോളാം എന്നൊക്കെ പറഞ്ഞ് ഫോൺ ചെയ്ത തെളിവൊക്കെ കാണിച്ചിട്ടുണ്ട്. അവരനൊക്കെ അനുസരിച്ചിട്ട് സുഖമായിട്ട് പണം ഉണ്ടാക്കിയിട്ട് നടന്നാൽ മതിയായിരുന്നു ഒരു മുതലാളിയായിട്ട് നിങ്ങളെപ്പോലെ. പക്ഷെ അത് ചെയ്യാത്തത് പാർട്ടിയോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ്. ഈ പറഞ്ഞ ഗോവിന്ദൻ മുതലാളിയും പിണു മുതലാളിയൊക്കെയാണ് ഈ ഇടതുപക്ഷത്തിനെ തകർക്കുന്നത് തന്നെ. പിന്നെ ഇത് വീണ്ടും പിണു മുതലാളി പറയാണ്, ഇസ്ലാമിസ്റ്റുകളുടെ പിന്തുണയോടെയാണ് പി വി അൻവർ പരസ്യമായി ഇറങ്ങിയിരിക്കുന്നത് എന്ന് പറയാണ്.
പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ പി വി അൻവർ പറഞ്ഞ ആരോപണങ്ങളുണ്ടല്ലോ, അതിനൊന്നും തന്നെ പിണു മുതലാളിക്ക് മറുപടിയേ ഇല്ല. അതൊരു യാഥാർത്ഥ്യമാണ്, അതാണ് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പോ പിന്നെ കോവിന്ദ മുതലാളി പിന്നെയും പറയാണ്, അൻവർ വലതുപക്ഷ ശക്തികളുടെ കയ്യിലെ കോടാലി, ആ കോടാലിയായി മാറി അത്രേ. കാരണം എന്താണ്, കയ്യും കാലും വട്ടം കോടാലി വേണല്ലോ, അതാണ് ഈ കോടാലി കോടാലി എന്ന് പറയുന്നത്. അൻവറിന്റെ നിലപാടിനെതിരെ പാർട്ടിയെ സ്നേഹിക്കുന്നവർ ഒന്നടങ്കം രംഗത്ത് വരണം എന്ന് പറഞ്ഞു, ആരും വന്നില്ല. നേരെ പോയതെങ്ങട്ടാണ്? പി ബി അൻവറുടെ പ്രസംഗം കേൾക്കാൻ. പി ബി അൻവറുടെ പ്രസംഗം കേൾക്കാൻ 20,000 ആൾക്കാർ അവിടെ വന്നു. നിങ്ങൾക്ക് രസം കേൾക്കണോ? അതായത് മുഴുവൻ സാമൂഹിക മാധ്യമങ്ങളിലും 50 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാരാണ് ഇന്നലെ ആ സമയത്ത്. വേറെ ഒരൊറ്റ വീഡിയോക്കും വേറെ ഒരൊറ്റ സംഗതിക്കും വ്യൂവർമാരില്ല, എല്ലാവരും പി ബി അൻവറുടെ ഈ ഒരു പ്രസംഗം കേൾക്കുകയായിരുന്നു, 50 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ. അപ്പൊ ഇതൊക്കെ കണ്ടതിന് ശേഷം, മനസ്സിലാക്കിയതിന് ശേഷം ഇവരുടെയൊക്കെ അന്തം പോയിരിക്കുകയാണ്. കാരണം ഇവർ വിചാരിച്ചത് പി ബി അൻവറിനോട് കുറ്റം പറഞ്ഞാൽ, പി ബി അൻവറിനെ ഇതുപോലെ കുറെ തെറി പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഒരൊറ്റ ആൾക്കാരും അങ്ങോട്ട് പോകില്ലാന്ന് വിചാരിച്ചു. ഇന്നലെ പി ബി അൻവറിനെ കേൾക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് പാർട്ടിക്കാര്, മുസ്ലിം ലീഗുകാര്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിത്തെ എല്ലാവരും, അതായത് ഈ രണ്ട് CPI CPI എല്ലാവരും വന്നിട്ടുണ്ട്. പിന്നെ ഇതിലൊന്നും പെടാത്ത ആൾക്കാർ വന്നിട്ടുണ്ട്, എല്ലാവരും വന്നിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന നെറ്റിലിരുന്ന് കേൾക്കുന്നതോ എല്ലാവരും ഇല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മുതലാളിമാരുടെയൊക്കെ പൊയ്മുഖം ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. പിന്നെന്താ, പിണു മുതലാളി വീണ്ടും അൻവറിന്റെ ഉദ്ദേശം വ്യക്തത്രേ. എന്ത് വ്യക്തം? ആരോപണങ്ങൾ തള്ളിക്കളയുന്നു. പി വി അൻവർ പറഞ്ഞത് ഈ പി ശശി എന്ന് പറഞ്ഞത് ഒരു ഒന്നാം നമ്പർ വർഗീയവാദിയാണ്, ഈ സ്വർണ്ണ കള്ളക്കടത്തും മയക്കുമരുന്ന് കള്ളക്കടത്തിന്റെ ഒക്കെ ഭാഗം പറ്റിക്കൊണ്ട് ഈ കൊള്ളസംഘം വളർത്തുകയാണ്, ഇതൊക്കെയാണ് പറഞ്ഞത്. ഇതെന്ത് വ്യക്തമാവാനാണ്? ഇത് സത്യല്ലേ? സത്യമല്ല എന്നുണ്ടെങ്കിൽ അന്വേഷണം നടക്കട്ടെ. അന്വേഷണം നടത്തൂല. അന്വേഷണം പറഞ്ഞെന്താ ചെയ്യണമെന്നറിയോ? 6 മാസം കൊണ്ട് അന്വേഷിക്കും, 1 വർഷം കൊണ്ട് അന്വേഷിക്കും, അങ്ങനെ ഒരു അന്വേഷണം ഉണ്ടോ? പിന്നെ പിണു മുതലാളിയുടെ ഒരു ഭീഷണി പറഞ്ഞു മനസ്സിലാക്കുമ്പോൾ വഴങ്ങിയില്ലെങ്കിൽ സർക്കാരിന്റെ വഴിക്ക് നീങ്ങും. അൻവറിന് പരോക്ഷ മുന്നറിയിപ്പുമായി മുഖ്യമന്ത്രി. എന്താണ് മുന്നറിയിപ്പ്? കൈയുംകാലും വെട്ടും, അല്ലെങ്കിൽ കള്ളക്കേസും, ഇതൊക്കെയാണ് മുന്നറിയിപ്പ്. വേറെന്ത്? ഈ വി അൻവറിനെതിരെ പെട്ടെന്ന് തന്നെ ഇവരുടെ നാവ് പൊങ്ങും, ഈ മുതലാളിമാരുടെ ഒക്കെ. അതേസമയം സമൂഹത്തിൽ വർഗീയത പരത്തുന്ന സാജൻ സക്രയ്ക്കെതിരെ ഒരക്ഷരം ഈ മുതലാളി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതാണ് എന്റെ കുട്ടൻസ്. കാരണം അത് തന്നെ ജനങ്ങളെ തെളിയിക്കുകയാണ്, ഇവന്മാരെ ഒറ്റക്കെട്ടായിട്ട് RSS വൽക്കരണം കേരളത്തിൽ നടത്താൻ വേണ്ടി പണിപ്പെടുകയാണ് എന്നുള്ള കാര്യം. അതുകൊണ്ടാണല്ലോ വർഗീയവാദികളെ തടയാത്തത്, ഇല്ലെങ്കിൽ തടയില്ലേ. പിന്നെ പി വി അൻവറിന്റെ പ്രസംഗത്തിൽ പറഞ്ഞ ഒരു സംഗതി ആയിരുന്നു, ഒരു E.N. മോഹൻദാസ് പറഞ്ഞിട്ട് ഇവരുടെ ഒരു ജില്ലാ സെക്രട്ടറി ഉണ്ടല്ലോ, മലപ്പുറം ജില്ലാ സെക്രട്ടറി തോന്നുന്നുണ്ട്, അയാള് ഈ കമ്മ്യൂണിസ്റ്റ് പറഞ്ഞ് നടക്കുകയാണ്, ഒന്നാം തരം RSS കാരനാണ്. അയാള് ന്യൂനപക്ഷങ്ങളുടെ ഫണ്ട് തടയുക മാത്രമല്ല, അതായത് ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂള് കോളേജൊക്കെ ഉണ്ടല്ലോ, അതിന്റെ ഫണ്ട് തടയുക മാത്രമല്ല, ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും കള്ളക്കേസിൽ കൊടുക്കാൻ വരെ ഭയങ്കര താല്പര്യമാണ് എന്നാണ് ഈ പി വി അൻവർ പറയുന്നത്. പറയുക മാത്രമല്ല, കുറെ റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും ഇന്നലെ അതൊന്നും കേൾപ്പിച്ചിട്ടില്ല. അപ്പൊ മനസ്സിലാക്കേണ്ടത്, ജനങ്ങൾക്ക് വേണ്ടത് ഏതെങ്കിലും ഒരു പാർട്ടി നന്നാവണമെന്നല്ല, ജനങ്ങൾക്ക് വേണ്ടത് ജനങ്ങൾ നന്നാവണം എന്നാണ്. ഇപ്പൊ ജനങ്ങളുടെ കണ്ണ് തുറന്നു കഴിഞ്ഞു. പണ്ടത്തെ കാലമല്ല, ഇന്ന് സാമൂഹിക മാധ്യമങ്ങളുണ്ട്, അടിമകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് പിണു മുതലാളിക്ക്. പക്ഷെ അതല്ല, ഇത് സത്യം മനസ്സിലാക്കുന്ന കോടിക്കണക്കിന് ആൾക്കാർ പുറത്തുണ്ട് എന്ന് പി വി അൻവർ കാട്ടിത്തരികയാണ് ചെയ്തത്. അതിപ്പോ പി വി അൻവർ ഇത്ര മഹത്തായ ഒരാളായ കാരണമൊന്നല്ല, പക്ഷെ ജനങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിലാണ് എല്ലാ തരത്തിലും. അതിനെക്കുറിച്ചൊക്കെ ആ സമ്മേളനത്തിൽ പറയുന്നുണ്ട് കേട്ടോ. അതായത് ഈ പോലീസുകാർ നടന്ന് ഫൈൻ ഇടുന്നതും, ഏത് ഈ കള്ളക്കടത്തിന്റെ പുറമേയുള്ള കാര്യമാണ് ഈ പറയുന്നത്, പോലീസുകാർ നടന്ന് ഫൈൻ ഇടുന്നതും, പിന്നെ ഈ ഇലക്ട്രിക് വൈദ്യുതി അവര് കൊള്ളടിക്കുന്നതും, പിന്നെ ഈ ക്യാമറ ഉപയോഗിച്ചിട്ടുള്ള ജനങ്ങളെ കൊള്ളടിക്കുന്നതും ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ജനങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ജനങ്ങൾക്ക് വലിയ പ്രശ്നം തന്നെയാണ്, ജീവിതം വലിയ മുട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് അങ്ങോട്ട് പോയത്. അപ്പൊ മനസ്സിലാക്കേണ്ടത്, ആ അടിമകാലം കഴിഞ്ഞതായിട്ടാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത്. ഈ ഒരു പി വി അൻവറുടെ സമ്മേളനത്തില് 100 ആള് പോലും വരില്ല എന്ന് സ്വപ്നം കണ്ടിരുന്ന മുതലാളിമാരൊക്കെ ഇപ്പൊ ഞെട്ടിരിക്കുകയാണ്. 20,000 കൂടുതൽ ആൾക്കാരാണ് വന്നത്. സാമൂഹിക മാധ്യമങ്ങളിൽ 10,000,000 ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു വീഡിയോയിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.